എകെജി സെന്റർ ആക്രമണത്തിൽ ബോംബെറിഞ്ഞയാൾക്ക് മറ്റൊരാളുടെ സഹായം കൂടി ലഭിച്ചതായ സുപ്രധാന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വഴിക്ക് വെച്ച് മറ്റൊരു സ്കൂട്ടറിൽ എത്തിയയാൾ ബോംബ് എന്ന് സംശയിക്കുന്ന കവർ കൈമാറി. ആക്രമിച്ചയാൾ ആദ്യം സ്ഥലത്ത് നിരീക്ഷണം നടത്തി. ഇയാൾ പിന്നീട് തിരിച്ചുപോയി. ഇയാൾ സഞ്ചരിച്ചത് ചുവന്ന നിറമുള്ള സ്കൂട്ടറിലാണെന്നും പോലീസ്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ്. പ്രകോപനപരമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടയാളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി നൃപൻ ഇപ്പോൾ ചേരുകയാണ്. നൃപൻ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരമായി കാണാവുന്നതാണ്, ഈ ബോംബെറിഞ്ഞയാൾ മാത്രമല്ല അയാൾക്കൊപ്പം ഈ കൃത്യത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണോ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ശരത്ത്, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. നേരത്തെ അക്രമം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ രണ്ട് ബൈക്കുകൾ ശ്രദ്ധയപ്പെട്ടിരുന്നു. ഈ അക്രമത്തിന് തൊട്ടു മുമ്പായി വേറൊരു ബൈക്ക് കൂടി അവിടെ വേഗം കുറച്ച് കടന്നുപോയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ആ നിമിഷം തന്നെ ആ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നതാണ്. ഇത് രണ്ടുപേർ ഈ അക്രമത്തിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഉറപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിന് നേരത്തെ വന്ന് ഈ സ്ഥലം പരിശോധിച്ചതും ബോംബെറിഞ്ഞയാളും ഒരാൾ തന്നെയാണ്. ഇതിന് ഇയാൾക്ക് ബോംബ് കൈമാറുന്ന ഒരു കവർ കൈമാറുന്ന ദൃശ്യങ്ങൾ രണ്ടാമത് CCTV ദൃശ്യങ്ങളിൽ പോലീസിന് പുതുതായി ലഭിച്ചിട്ടുണ്ട്. അതായത് പോലീസ് നടത്തിയ ദൃശ്യങ്ങൾ, ഇതിലേക്ക് അക്രമം നടത്തി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധിച്ചിരുന്നതെങ്കിൽ അക്രമ സ്ഥലത്തേക്ക് വന്ന ബൈക്കുകളുടെ പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് നടത്തിയത്. ഇതിൽ ബൈക്കുകൾ വേഗം കുറച്ച്, അക്രമ സ്ഥലത്തേക്ക് വരുന്ന ബൈക്കുകൾ സ്വാഭാവികമായും അക്രമം കഴിഞ്ഞു പോകുന്നതിന്റെ അത്രയും വേഗമുണ്ടാകില്ല. അതുകൊണ്ട് നമ്പരോ വാഹനത്തിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അതിന്റെ കളറൊക്കെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ശ്രദ്ധയപ്പെട്ടത്. അതിൽ കൈരറ്റി ഹോണ്ടയിൽ വന്ന ഒരാളാണ് ഒരു കവറ് ഈ അക്രമിക്ക് കൈമാറുന്നത്. അക്രമി തന്നെയാണ് ആദ്യഘട്ടത്തിൽ വന്ന് സ്ഥലത്ത് നിരീക്ഷണം നടത്തി മടങ്ങുന്നതും രണ്ടാമത് വന്ന് ബോംബെറിയുന്നതും. ഈ ഫേസ്ബുക്കിൽ പ്രകോപനപരമായി പ്രസ്താവന നടത്തിയ രണ്ടുപേരാണ് ഇപ്പോൾ സിറ്റി പോലീസ് ആസ്ഥാനത്ത് കമ്മീഷണർ ഓഫീസിനകത്ത് ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണോ ഈ ബൈക്കുകളിൽ വന്ന രണ്ടുപേരും എന്ന കാര്യം ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇവരുടെ ഫോൺ രേഖകൾ, അതാ ഈ പറഞ്ഞ അക്രമം നടക്കുന്ന സമയത്ത് AK സെന്ററിന്റെ പരിസരത്ത് ടവർ ലൊക്കേഷൻ ഉണ്ടോ എന്ന ശാസ്ത്രീയ പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിലൊരാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. ഇന്ന് രാവിലെ കഴക്കൂട്ടത്ത് നിന്ന് ഇയാളെ തന്നെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. പക്ഷേ ഇതുവരെ അറസ്റ്റ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് സ്ഥിരീകരണത്തിന് പോയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും സംക്ഷിപ്തമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയ ഒന്ന്, ഈ അക്രമത്തിൽ രണ്ടുപേർ പങ്കാളികളായിരുന്നു. അതിൽ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ അക്രമിക്ക് ബോംബ് കൈമാറുന്നത് മറ്റൊരാളാണ്. ഈ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തിയതും ബോംബ് എറിയുന്നതും ആദ്യം ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളാണെന്നുള്ള സ്ഥിരീകരണമാണ്. അതായത് നൃപൻ, ADGP ഇന്നലെ തന്നെ രാവിലെ പറഞ്ഞത് അന്വേഷണത്തിൽ പുരോഗതിയുണ്ട്, ചില സൂചനകളൊക്കെ കിട്ടി എന്ന് പറഞ്ഞിരുന്നു. ഇതിലേറ്റവും നിർണായകമായി മാറുന്നത് CCTV ദൃശ്യങ്ങളാണ്. AKG സെന്ററിൽ നിന്ന് ഏതാണ്ട് 3-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അത് കുറെ കൂടി ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണോ ഈ സ്കൂട്ടറിൻ്റെ നിറം? അതുപോലെ തന്നെ ഈ പ്രതി ഒറ്റയ്ക്കല്ല, അയാൾക്കൊപ്പം മറ്റൊരു സഹായിയുണ്ട്, അല്ലെങ്കിൽ ഇതിനിടയിൽ അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബാഗ് പാക്കറ്റ് ഇതിനകം കൈമാറിയിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ CCTV ദൃശ്യങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർത്ത് ശാസ്ത്രീയമായി പരിശോധനയിൽ നിന്ന് കൂടുതലായി പുറത്തു വന്ന വിവരങ്ങളാണോ? തീർച്ചയായും ശരത്ത്, രണ്ട് തരത്തിലുള്ള പരിശോധനകൾ, ഒന്ന് CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ടെലിഫോൺ രേഖകളും, അതായത് മൊബൈലിലൂടെ അവർ ലൊക്കേഷൻ അനുസരിച്ചുള്ള രേഖകളും, ഇത് രണ്ടും നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമത്തിൽ കഴിഞ്ഞു പോയ ദൃശ്യങ്ങളായിരുന്നു ആദ്യ ദിവസം പരിശോധിച്ചപ്പോൾ ഇതിന്റെ വാഹനത്തിന്റെ കളറും മറ്റ് വിശദാംശങ്ങളും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് പോലീസ് റിവേഴ്സിലേക്ക് പോയി. അതായത് ആദ്യം അക്രമി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പരിശോധന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി. അതിലാണ് ഈ വാഹനത്തിന്റെ കളറടക്കം നിറമടക്കം വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ രണ്ടുപേർ ഇടയ്ക്ക് വെച്ച് ആദ്യം പരിശോധിച്ച് തിരിച്ചുപോയ ആളിനെ വഴിയിൽ വെച്ച് മറ്റൊരാൾ വാഹനം സ്ലോ ചെയ്ത ശേഷം ഒരു കവർ കൈമാറുന്നുണ്ട്. ആ കവറുമായി വന്നാണ് ഈ അക്രമി AK സെന്ററിന്റെ മതിലിലേക്ക് ബോംബെറിയുന്നത്. അപ്പോൾ രണ്ടുപേർ പങ്കെടുത്തിരുന്നു ഈ കൃത്യത്തിൽ എന്ന കാര്യം ഇപ്പോൾ പോലീസിന്റെ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അത് ആ നിലയ്ക്കുള്ള അന്വേഷണ പുരോഗതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചരത്ത്, അതായത് പ്രതി ഈ സ്ഥലം AKG സെന്റർ പരിസരം വന്ന് നിരീക്ഷിച്ച ശേഷം തിരിച്ചുപോയി രണ്ടാമനിൽ നിന്ന് കവർ വാങ്ങി മടങ്ങി വരികയായിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായും ശരത്ത്, അതായത് രണ്ടുപേർ ഈ അക്രമത്തിന് നേതൃത്വം നൽകി. അതിൽ ഒന്നാമത്തെ ആൾ, അതായത് അക്രമം നടത്തിയ ബോംബെറിഞ്ഞ ആൾ തന്നെ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. അതിനുശേഷം സ്ഥലം ഉറപ്പിക്കുന്നു. അതിനുശേഷം തിരിച്ചെത്തിയ ശേഷം കൂടെ ഉണ്ടായിരുന്ന രണ്ടാമനിൽ നിന്ന് ഈ കവർ
ഏറ്റുവാങ്ങുന്നു. ആ കവറിനുള്ളിലായിരുന്നു ഈ സ്ഫോടക വസ്തു ബോംബ് ഉണ്ടായിരുന്നത്. അത് വീണ്ടും തിരിച്ചെത്തി എ കെ സെന്ററിലേക്ക് ഇയാൾ ബോംബ് എറിഞ്ഞ ശേഷം വീണ്ടും മടങ്ങുന്നു. അതിനുശേഷം മടങ്ങിയപ്പോൾ അയാൾ ബോംബെറിഞ്ഞ ശേഷം മടങ്ങിയതിന്റെ ദൃശ്യങ്ങൾ 10 മിനിറ്റിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ബോംബ് കൈമാറുന്നതും രണ്ടുപേർ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇപ്പോൾ ഈ സ്ഥിരീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക ഈ രണ്ടുപേർ ഈ അക്രമത്തിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവന നടത്തിയവരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കസ്റ്റഡിയിലുള്ള രണ്ടുപേരാണോ ഈ ബൈക്കിൽ സഞ്ചരിച്ച രണ്ടുപേർ എന്ന തരത്തിലുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ശരൺ, അതായത് ഈ പ്രതിയും പ്രതിയെ സഹായിച്ചയാളും അല്ലെങ്കിൽ രണ്ടാമൻ എന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തുന്ന വളരെ സുപ്രധാനമായ ഒരു പുതിയ വിവരമാണത്. ഈ പ്രതിക്കൊപ്പം എ കെ ജി സെൻറ്ററിന് മുമ്പിൽ വന്ന് ബോംബെറിഞ്ഞ് മടങ്ങുന്നയാളെ സഹായിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലൂടെ പോലീസ് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ ഒരു നിഗമനം, ഈ ഏതാണ്ട് അടുത്ത ചുറ്റുപാടൊക്കെ തന്നെ പ്രതികളുണ്ടാകാം, കാരണം ഇവർ സ്കൂട്ടറിൽ വന്ന് സഞ്ചരിച്ച് ആ ലൊക്കാലിറ്റിയിലേക്കൊക്കെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് എന്ന നിലയിലാണോ പോലീസ് കരുതുന്നത്? തീർച്ചയായും സ്ഥലത്ത് ഈ പ്രദേശത്ത് ഈ പറഞ്ഞ ഇടവഴിയിലൂടെ ഈ ബൈക്ക് ഈ കൃത്യത്തിന് ശേഷം അതിവേഗം സഞ്ചരിച്ചിട്ടുണ്ട് എന്നത് പോലീസ് ആദ്യ ദിവസം തന്നെ കണ്ടെത്തിയതാണ്. അതായത് ഇട റോഡുകളും ഇടവഴികളെ കുറിച്ച് നല്ല ധാരണയുള്ളവരായിരുന്നു പ്രതികൾ എന്ന തരത്തിലുള്ള സൂചന ആദ്യമേ ലഭിച്ചിരുന്നു. അതുകൊണ്ട് എ കെ സെന്ററിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശത്തെ പോലീസ് പ്രത്യേക സ്പോട്ടായി തിരിച്ചുകൊണ്ട് ആ പ്രദേശത്തെയുള്ള മൊബൈൽ ടവറുകൾ അടക്കമുള്ള പരിശോധനയാണ് പോലീസ് തുടക്കം മുതൽ നടത്തിയത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ചുറ്റപ്പെട്ട് ഈ പ്രദേശം കടന്ന് ഈ പറഞ്ഞ പ്രതികൾ പോയിട്ടുണ്ടാവില്ല എന്ന നിഗമനം ആദ്യ ദിവസം, അതായത് രാത്രിയും കഴിഞ്ഞ ദിവസം പകലും കൂടി തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ വ്യക്തമാവുകയും മാത്രമല്ല നൃപൻ പറഞ്ഞതുപോലെ ഈ ബോംബാക്രമണം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പുറം ലോകമറിഞ്ഞു. പോലീസ് സ്വാഭാവികമായും പ്രതികൾ ഈ ലൊക്കാലിറ്റി വിട്ടു പോകാതിരിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള പോലീസ് പിക്കറ്റിംഗ്, ഈ വിവരങ്ങൾ കൈമാറൽ, അതിനനുസരിച്ച് വ്യാപകമായ പരിശോധന വളരെ സ്വാഭാവികമായും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ എ കെ ജി സെൻട്രലിൽ നിന്ന് കുന്നുകുഴി വഴി ഈ നഗരത്തിലെ ഇട റോഡുകൾ വഴി പോകാവുന്ന യാത്രയ്ക്കൊരു പരിധിയുണ്ട് അല്ലെങ്കിൽ പരിമിതിയുണ്ട്. ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഏതാണ്ട് ഇവർ എവിടം വരെ പരമാവധി ഈ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഈ ചെയ്സ് ചെയ്യുന്ന ഈ സി സി ടി വിയിലൂടെ വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന പോലീസ് ശ്രദ്ധിക്കുന്ന ഈ സ്കൂട്ടറുകൾ എവിടം വരെയൊക്കെ പോയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ പോലീസിന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇതിനെ പരിധി വിട്ട് ന്യായീകരിച്ച് നിൽക്കുന്ന ആളുകളെ, സംശയം തോന്നുന്നവരെ, എല്ലാവരെയും ഒന്നുമല്ലല്ലോ, സംശയം തോന്നുന്നവരെ അതും ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണോ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത്, ചോദ്യം ചെയ്യുന്നത്? തീർച്ചയായും ശരത്ത്, ഇതിനുശേഷവും അതിനു മുൻപുമായി ഏകദേശം 20 പേർ സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും പ്രാദേശിക പ്രവർത്തകരും അടക്കം വരുന്ന 20 പേരുണ്ട്. ഒപ്പം തന്നെ 5 ദിവസത്തിന് മുമ്പ് എ കെ സെന്ററിന്റെ ഒരു ചില്ലെങ്കിലും താൻ ഒറ്റയ്ക്ക് പോയി തകർക്കും എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഒരാളടക്കം വരുന്ന ആൾക്കാരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ രണ്ടുപേരെയാണ് കൃത്യത്തിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കരുതുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിലവിലുള്ളത്. ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം നടന്നതിന് ശേഷം ഈ 5 കിലോമീറ്റർ ചുറ്റുള്ള ഒരു വിട്ടുപോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യത്തിന് മുമ്പും കൃത്യത്തിന് ശേഷമുള്ള ടെലിഫോൺ രേഖകൾ, മൊബൈൽ രേഖകൾ പരിശോധിച്ചത്. ഇതിനുശേഷം പരസ്പരം ഫോണിൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ സംശയമുള്ള ഫോൺ രേഖകളെല്ലാം പോലീസ് പ്രത്യേകം ട്രേസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുക എന്ന് പറയുന്നത് പോലീസ് ഏകദേശം പ്രതികളുടെ ധാരണയിലേക്ക് എത്തി എന്നതാണ്. ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നിറവും അതിനനുസരിച്ചുള്ള നമ്പറിലേക്കും കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എത്രയും വേഗം ഈ പ്രതികളെ സ്ഥിരീകരിച്ച് കസ്റ്റഡി എടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും കഴിയുമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരത്ത്, സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു അന്വേഷണ രീതി വെച്ച് ഇന്നലെ മുതൽ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിൻ്റെ എത്രയോ മടങ്ങ് കുറെ കൂടി ബോധ്യവും വസ്തുതകളും അല്ലെങ്കിൽ പുറത്ത് പറയാവുന്നത് മാത്രമേ പോലീസിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അതിനപ്പുറമുള്ള ബോധ്യങ്ങൾ നിശ്ചയമായും എല്ലാ അന്വേഷണ സംഘങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ അവർക്ക് കുറേ കൂടി നൃപൻ പറഞ്ഞതുപോലെ വ്യക്തികളെ സംബന്ധിച്ച്, അവരെ പിന്തുണച്ചവരെ സംബന്ധിച്ച്, അവരുടെ പശ്ചാത്തലം ഒരുപക്ഷെ ഏതാണ്ടൊരു പൂർണ്ണമായ ഒരു പോലീസ് നിരീക്ഷണത്തിലാകാം ഈ ആളുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടും ഒക്കെ ഇതിനോടകം, അല്ലേ നൃപൻ? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് സ്ഥലത്ത് മുഖവരെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുക അഭികാമ്യമായിരിക്കില്ല. കാരണം അത് അന്വേഷണത്തെ ബാധിക്കും. ഒപ്പം തന്നെ ഈ സൈബർ വിദഗ്ധർ നിരവധി രേഖകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന്റെ കൈവശമുണ്ട്. ആദ്യം എ കെ സെന്ററിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ച
ദൃശ്യങ്ങളും തൊട്ടടുത്ത് 10 മീറ്ററിനുള്ളിൽ പ്രതി സഞ്ചരിച്ച ദൃശ്യം മാത്രമാണ് ഇപ്പോൾ അപ്പുറത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം നിരവധി ദൃശ്യങ്ങൾ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ പോലീസിന് കൈവശം ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടില്ല. അതുകൊണ്ട് ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഏകദേശ ധാരണ, പ്രതിയിലേക്ക് എത്തുന്ന ഏകദേശ ധാരണകൾ പോലീസിന് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടാകും. ശാസ്ത്രീയ പരിശോധനയുണ്ട്, ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ മൊബൈലിന്റെ രേഖകളും ടവർ ലൊക്കേഷൻ അനുസരിച്ചുള്ള രേഖകളുമുണ്ട്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയവരും പോലീസ് നിരീക്ഷണത്തിലാണ്. അതിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഏകദേശം 20 പേർ പോലീസ് നിരീക്ഷണത്തിലുണ്ട്. അതിൽ 2 ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തിലുള്ളത്. അപ്പോൾ സജീവമായ ഊർജിതമായ അന്വേഷണം അന്ന് രാത്രി തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. അത് ശാസ്ത്രീയമായ അന്വേഷണം തന്നെയാണ്. നേരത്തെ അമ്പലത്തറയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏറെ വഴിത്തിരിവായത് ഓരോ CCTV ദൃശ്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചതാണ്. ഇതിൽ ദൃശ്യങ്ങൾ മിസ് ചെയ്യുന്ന പ്രദേശത്ത് പോലീസ് കൂടുതൽ ജാഗ്രതയായി പരിശോധന നടത്തി. അങ്ങനെയാണ് ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണെന്ന് പോലീസിന് കണ്ടെത്താനായത്. അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതിന്റെ ഭാഗത്ത് എവിടെയാണ് ഇത് മിസ് ചെയ്യുന്നത്, അവിടെ മുതൽ ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അങ്ങനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്യുകയും വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്.